വെൽക്കം ബാക്ക് ടു ന്യൂഡ് മച്ചമ്മയുടെ വീട്. നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. നമ്മുടെ ഐ എസ് എൽ ജേർണി ഇവിടെ കഴിഞ്ഞിട്ടില്ല മച്ചമ്മറെ. ഇന്ന് സെമി ഫൈനലാണ്. സെമി ഫൈനലിൽ നമ്മളിന്ന് കളിക്കാൻ പോണത് മച്ചമ്മറെ. ഇന്നത്തെ കളി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫൈനലിലെത്തും. ഓക്കെ, മോഹൻ ബംഗാളിനാണോ അതോ ഈസ്റ്റ് ബംഗാളിനായിട്ടാണോ കളി? എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇന്നത്തെ കളി ജയിച്ച ഗൈസ് നമ്മൾ സെമി ഫൈനലല്ല ഫൈനലിലോട്ടാണ്, ഫൈനലിലോട്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണ കളി സെമി ഫൈനലാണ്. വൺ സീന് കളിയായിരിക്കും ഗൈസ്. അടിയാവും അടിയാവും ഉറപ്പാണ്. അപ്പൊ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ ആണ് കളി നടക്കാൻ പോണത്. അതേപോലെ തന്നെ അടുത്ത ലെഗിലുള്ളത് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് മോഹൻ ബംഗാൾ എസ് ടി ഗൈസ്. മുംബൈ സിറ്റി ആയിരിക്കും എന്തായാലും ഫൈനലിൽ എത്തുക, കാരണം മുംബൈ വൺ ടീമാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി ആയിരിക്കും ഫൈനലിൽ എന്ന് വിചാരിക്കാം ഗൈസ്. ഓക്കെ, ഐ എസ് എൽ ഇഷ്ടമുള്ളവർ തിരിച്ചൊരു വീഡിയോ ലൈക്ക് ചെയ്ക്ക്. അതുപോലെ തന്നെ ദിൽബർ വൺ ഫോമാണ് ഗൈസ്. ദിൽബർ വൺ ഫോമാണ്. മാച്ച് ഡേ ദിൽബറിന്റെ റൈറ്റിംഗ് ഓവറോൾ 82 ഗൈസ്. 82 നമ്മുടെ ഐ എസ് എൽ ടീം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയറാണ് നമ്മൾ, 82. ഓക്കെ, അതുമാത്രമല്ല ഗൈസ് നമ്മൾ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത്, ഗോൾഡൻ ബൂട്ടിനുള്ള ചലഞ്ചിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ ഗൈസ്. വെൽക്കം ബോൾ, വെൽക്കം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമ്മൾ ചെക്കന്മാരൊക്കെ റെഡി ആയിരിക്കണം ഗൈസ്. സെമി ഫൈനൽ ആണ്. വൺ സീന് കളിയായിരിക്കും, ടഫ് കളിയായിരിക്കും ഗൈസ്. നമ്മൾക്ക് എങ്ങനെയും കളി ചേച്ചപ്പെടുത്തുള്ളൂ. ലെറ്റ്സ് ഗോ. ദാ ലൂണൊക്കെ വരുന്നുണ്ട്. ലൂണ 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 തന്നെയൊക്കെ കളിക്കാറക്കിട്ടല്ലേ. വേൾഡ് നമ്മൾ കെ പി രാഹുലൊക്കെ എന്ത് ചെയ്യേ, പുള്ളിയൊക്കെ ഒന്ന് കാലല്ലോ. മച്ചമ്മരെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ മച്ചമ്മരെ, എങ്ങനെയെങ്കിലും നമ്മൾക്ക് നിക്കറേതാ മച്ച. ദിൽബറോട് ദിൽബറോട് ദിൽബറി ദിൽബറി ഏത് മൂലക്കിലാണ് പോയി നിക്കണേ മച്ചാനെ. നമ്മളെ മറ്റേ കളി കളിക്കലട്ടെ, അർക്കേസ് കളി കളിക്കലേ. എങ്ങനെയെങ്കിലും ഇന്നത്തെ കളിയിൽ ഒരു രണ്ട് ഗോളിലാണ് നിൽക്കുന്നത്. കാരണം നമ്മള് ഞാനാണ് ഈ ഒരു ഐ എസ് എൽ ലീഗിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ കിട്ടോ. അതും 14 കളിയല്ല, 20, അതായത് ഒരു ഐ എസ് എൽ ഒരു ടീമിന് ഏകദേശം ഒരു 21-22 കളികൾ ഉണ്ടായിരിക്കും. എടാ മൂള ഇട്ട് കളിക്കല പഹയാ. അടിച്ചടാ പസറ് പസറ്. ഓക്കെ, ഓടിക്കോ. അതടിച്ച ഡയറക്ഷൻ തെറ്റി. മച്ചമ്മാർ നമ്മൾ ഐ എസ് എൽ 21 കളിയിലാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മള് 52-51 ഗോളാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കളിയിൽ നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാല് ഇവിടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കും. കുത്തു കുത്തു കുത്തു. ഓ, ഇവിടെ എഴുതി കാണിക്കുന്നത് 53 ചിലപ്പോ. മച്ചമ്മാരെ ഇവിടെ വൺ സീനാണ്. മുമ്പമാര് നമ്മളെ ഫോളോ ചെയ്ത് വെച്ചിരിക്കാണ്. ഫുൾ മാർക്കിംഗ് ഉള്ളടാ. ഒന്ന് കറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഒരു ക്രോസിലോ, ക്രോസ് ലൂടെ, ക്രോസി ലൂടെ, ക്രോസി ക്രോസി ക്രോസി. അയ്യേ, എടാ ഇങ്ങോട്ട് പിന്നെ എന്തിനാണ് ഇട്ട് തരുന്നത് പൊട്ട. അത് ശരി, അത് അവിടെ ബോൾ അവിടെ വെക്കണോ, എന്നിട്ട് അടിക്കണോ. നന്നാ കറിവ്. അയ്യേ മച്ചമ്മാരെ, നമ്മളെ കോച്ചിന് സീനായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് എന്തായാലും ഇന്നത്തെ കളി റേറ്റിംഗ് 6.4 ആണ് ഇപ്പൊ ആയിട്ടുള്ളത്. മച്ചമ്മാരെ അതെങ്ങനെ കയറി, ചുമ്മാ എന്റെ കൈ തട്ടിട്ടൊരു ബട്ടൺ അമർന്ന് പോയതാണ്, പ്രസ് ആയി പോയതാണ്. പക്ഷെ ഇത് കറക്റ്റ് ഗോളായത്. എന്റെ മോനെ, അത് പോസ്റ്റിൽ തട്ടിട്ട് നേരെ ഗോളായത്. നോക്കിക്കോളാം, നോക്കിക്കോ. ഇത് റീബൗണ്ട് ആണ്, റീബൗണ്ട് അല്ല. ഓ എന്റെ മോനെ, സീന് ഗോൾ ഗൈസ്. വേറെ ലെവല് മച്ചാ. നമ്മളിപ്പോ ലീഡ് അറ്റുണ്ട്, ഒരു ഗോൾ മതി മതി. നമുക്ക് എങ്ങനെയാലും ഒരു 2-3 ഗോളെങ്കിലും അടിച്ച്, അല്ല 2 ഗോളെങ്കിലും അടിച്ചാൽ മതി ഗൈസ്. എതിർ ടീം ചിലപ്പോൾ വൺ ശക്തമായി കളിക്കും, അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഫുട്ബോൾ ആണ്, ഏത് സമയം എന്ത് സംഭവിക്കാം അറിയാലോ ഗൈസ്. ചിലപ്പോൾ അവന്മാര് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത ഗോൾ അടിക്കായിരിക്കും. കാരണം അതാണ് ഫുട്ബോള്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കളി പോകുക. അയ്യോ, നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് 13-ാം മിനിറ്റിൽ തന്നെ. എനിക്ക് തോന്നുന്നു 10-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഗോൾ. ഇതേ ഗോൾ നോക്കിയാ എന്റെ മോനെ, അതായത് ഓ, ഇത് കീപ്പർ കീപ്പറെ ഹാൻഡിൽ തട്ടിക്കണേ, എന്നിട്ട് ചെറിയൊരു തട്ട് തട്ടിട്ടുണ്ട്. എന്തായാലും ഗോൾ പൊളിച്ച്. നമ്മൾ ഒരു ഗോളിൽ ലീഡായല്ലോ. മതി മതി മതി, ഇവിടെ അടിച്ചു വെച്ചോ. എനിക്കന്നെ ഞങ്ങളെ സെന്ററിൽ നിൽക്കുന്നുണ്ട്. ഇതാ കറക്റ്റ് പെനാൾട്ടി, മറ്റേ പോയിന്റ് ഇല്ല അവിടേക്ക്. അയ്യേ,
ഞാൻ കുത്തു കുത്തു എടാ അവിടെ ആരും ഇല്ലടാ മൊണ്ണേശേ എടാ എടാ അങ്ങനെ ഇടല്ലേ മുത്തുമണി ഫ്രണ്ടിൽ പ്ലെയർ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കളിക്ക് എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്ക് എന്നിട്ട് പാസ് ചെയ്യ് അല്ലാതെ പെട്ടെന്ന് എന്റെ അടുത്തോട്ട് എങ്ങനെ എന്റെ ബാക്കിൽ പ്ലെയേഴ്സ് കണ്ടില്ലേ നീ എന്നെ മാർക്ക് ചെയ്തിട്ടേക്ക അവിടെ രണ്ട് പ്ലെയേഴ്സ് എന്നിട്ട് എന്റെ അടുത്തോട്ട് ഇട്ടുന്നേക്ക ഇങ്ങനെ കളിക്കുക അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഒരിക്കലോ നമ്മൾ എങ്ങനെയാണ് സ്പേസ് ഉണ്ടാക്കാൻ നോക്കുക അതാ എടാ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്യരുത് അപ്പൊ പൊന്തിച്ചിടണോ നല്ല വല്ല ചിപ്പ് ഷോട്ട് അങ്ങനെ എന്തെങ്കിലും ചിപ്പ് ചെറിയൊരു ഓ അയ്യോ ഓ എന്റെ മോനെ ഇപ്പൊ തന്നെ കേറിയായിരുന്നു സീനാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് ചില സമയത്ത് വൻ സീൻ കളിയാണ് ചില സമയത്ത് വൻ പൊട്ട കളിയാണ് പിടി 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 കാലിനെ അടിച്ചു വിടറോ എന്റെ കാലിനടിക്കണ സാറേ സാറ് കണ്ടില്ലേ സാറ് കണ്ടില്ലട്ടോ പൊക്ക് 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 ആയി നൈസ് ഷോട്ട് വെച്ചാ വേണമെങ്കിൽ ഓടിക്കോ സ്പീഡിൽ ഓടാടാ പ്ലെയർക്ക് സ്പീഡില്ലട്ടോ അവിടെ സ്ട്രൈക്കർ കളിക്കുമ്പോ അത്യാവശ്യം നല്ല സ്പീഡുള്ള പ്ലെയറിനെ കൊണ്ട് തന്നെ കളിപ്പിക്കണം കാരണം എങ്ങനെ പാസ് കൊടുത്താലും അത് എടുത്തിരിക്കണം പോയിട്ട് അത് ആ പ്ലെയറിന്റെ ഒരു ചുമതലയാണ് ഗൈസ് ഞാന് അതെന്റെ മിസ്റ്റേക്കാണ് സമ്മതിച്ച് അതെന്റെ മിസ്റ്റേക്കാണ് എന്റെ അടുത്ത കളി ദിൽബറിന്റെ കയ്യിൽ നിന്ന് ബോള് വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്ലെയറിനെ ഞാൻ തിരിച്ചടിക്കും ഗൈസ് അത് ഫൗളാണെങ്കിൽ ഫൗള് എങ്ങനെയായാലും എന്റെ പൊന്നളി ഇത് സെമി ഫൈനലാണ് ഈ കളി കേട്ട് നമ്മൾക്ക് റെഡ് കിട്ടിക്കഴിഞ്ഞാല് മൂഞ്ചിട്ടാ അടുത്ത കളി നമ്മൾക്ക് കളിക്കാൻ പറ്റത്തില്ല നമുക്ക് പോപ്പോ അതാ ഇങ്ങനെയാണ് പാസ് ചെയ്യുക കണ്ട ഇത് ചിപ്പ് ഷോട്ടെന്ന് പറയും കുറച്ച് ശക്തിയിൽ അടിക്ക് എന്തിനാണ് പിന്നെ നീയൊക്കെ പ്ലെയറാണെന്ന് പറഞ്ഞ് നടക്കുന്നേ മോയേ കണ്ട ഇങ്ങനെയാണ് കുത്തുക കണ്ട കണ്ട അങ്ങനെയാണ് ബോള് വാങ്ങുക ഇങ്ങനത്തെ പ്ലെയർ പറയുമ്പോ ഒന്ന് വലിക്കുക ഒന്ന് ഇടയെ കൂടെ കേറുക പാസി അതാ ഓഫ് സൈഡ് അത് എന്റെ മിസ്റ്റേക്ക് കഴിച്ചു ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല ആ പ്ലെയർ കേറി പോകുന്നത് അത് ഇപ്പൊ കണ്ട അവിടെ ഒരു കുത്തു വന്നില്ലേ ഒരു അറ്റാക്കിങ് ആ അറ്റാക്കിന്റെ കുറച്ച് മുന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബോള് ഓഫ് സൈഡ് ആയിരുന്നില്ല പക്ഷേ നമ്മൾ അറ്റാക്കിങ് വരും ചെയ്ത് ആ അറ്റാക്കിങ് ആ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്യാൻ നോക്കി ആ കട്ടിങ്ങിലാണ് അവിടെ പ്രോബ്ലം വന്നത് അപ്പോഴത്തേക്കും നമ്മളെ പ്ലെയർ അങ്ങോട്ട് കയറിപ്പോയി ഗൈസ് അവിടെ കുറച്ച് ലൈറ്റായി പോയി അല്ലെങ്കിൽ നമുക്ക് ബോള് പിൻവലിച്ചിട്ട് നമുക്ക് വേറെ അങ്ങോട്ടെങ്കിലും പാസ് ഇട്ട് ഓഹോ ഇത് മച്ചാൻ പറ ഒരു കർവ് ബുള്ളറ്റ് 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 ഷോട്ട് ആ വാ അയ്യണ്ട് രണ്ട് ഗോളായിട്ടുണ്ട് രണ്ട് ഗോൾ കഴിച്ചു ഓ നമ്മൾ നേരത്തെ മറന്നോട്ടോ നമ്മൾ എത്ര ഗോൾ അടിച്ചെന്ന് എനിക്കറിയില്ല നമ്മളെ ഈ ഒരു ഐ എസ് എല്ലിൽ എന്തായാലും പവർ ഷോട്ട് മച്ചാ എൻ്റെ മോനെ കൊണ്ടുപോക്കിയാ കുറച്ച് ബാക്കിൽ നിന്ന് അടിക്കണമായിരുന്നു ഒരു കാര്യം ചെയ്യാം നമ്മൾ അടുത്ത ട്രൈ ചെയ്യാം മച്ചാ സീനില്ല സീനില്ല എന്തായാലും അടിപൊളി ഗോളായിട്ടുണ്ട് മച്ച എല്ലാവരും വീടേക്ക് ലൈക്ക് അടിച്ചേക്കാം നമ്മൾ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഫൈനലിലോട്ട് ഗൈസ് ഫൈനലിലോട്ട് ലെസ്കോ ദിൽബർ വൻ ഫോം ആയിരിക്കുന്നുണ്ട് അതെ ആരാധകർ അവിടെ കൂവി തുടങ്ങി ഏ പൊളിക്കും മച്ചായിരുന്നു നമ്മള് എന്തായാലും നമ്മൾ ഐ എസ് എല്ലിലെ ടോപ്പ് പ്ലെയർ നമ്മൾ തന്നെ ആയിരിക്കും കേട്ടോ അതിനുള്ള അവാർഡും നമ്മൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് മുന്നോടി മോനെ എന്ത് പണിയാ കാണിച്ച് ഏതാ കീപ്പർ ഇയാൾ കഞ്ചാവ് വിളിച്ചിട്ടാണ് നിക്കണേ അർക്കീസ് കളി കളിക്ക ബോൾ അവിടുന്ന് അടിച്ച് ഒഴിവാക്കണ്ടേ എത്ര കാണികളുണ്ട് ഇത് 10-70,000 ആൾക്കാരാണ് കളി കാണാൻ വന്നിട്ട് അവര് മുന്നിൽ പൊട്ടനാക്കി കളിക്ക ഏതാണ് ചെങ്ങായി എന്തിയാണ് എങ്ങനെ പറയുക പൊട്ടക്കളിയല്ല കളിച്ചേ ഏ നീ എടുക്കാണോ അതാണ് മുത്ത് ആ ഗോൾ ഗോൾ അടുത്ത ഗോള് നമ്മളെ പ്ലെയേഴ്സ് അടിച്ചടാ മുത്തേത് ആരാണ് അടിച്ചേ സൊട്ടാറിയോ 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 അച്ഛാ ാണ് അങ്ങോട്ട് കയറ്റി എന്തായാലും ഗോൾ നൈസായിട്ടുണ്ട് നമ്മള് ബോൾ ഇറക്കി കൊടുത്ത കാരനാണ് അത് ഗോളായത് അത് അത്രേ ഉള്ളൂ മച്ചമര 3-1 ഇനി നമ്മള് പഠിക്കണ്ടടാ ഇനി നമ്മൾ ഈ ഹാഫ് ടൈം
ഇനി ഒരു കാഞ്ചി കഴിച്ചു നമ്മൾക്ക് ബുള്ളറ്റ് ഷോട്ട് എടുത്ത് കളിക്കാം. കാരണം നമ്മൾ മൂന്ന് ഗോള് ഇപ്പൊ തന്നെ സ്കോർ ചെയ്ത് ലീഡിലാണ്. ഇനി നമ്മൾക്ക് പണിയുണ്ട്. അല്ലയോ, പക്ഷെ ഫുട്ബോളാണ് ഏത് സമയം എന്തും സംഭവിക്കട്ടെ, നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇനി ഒരു ഗോളും കൂടെ അടിച്ചാൽ 3-3. ഇത് 1-0 ആണ്, കാരണം സെമി ഫൈനലാണ്. ആ പൊട്ട ഗോളാണ് ഒരു ഗോൾ വരാനുള്ള കാരണം. കീപ്പറിനെ പിടിച്ച് കേറ്റാണല്ലോ. ഇനി മാതിരി വിടല് കളി കളിച്ചാണല്ലോ. കീപ്പറിനെ കേറ്റിട്ട് നമ്മൾക്ക് സെക്കൻഡ് കീപ്പർ ഇറക്കേണ്ടി വരും. കോച്ചിനോട് പറയേണ്ടി വരും, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കോച്ച് ചെയ്തോളുന്നു. കോച്ച് ആ കാര്യത്തിലൊക്കെ ഉഷാറാണ്. നമ്മൾക്ക് ഒരു ഗോളും കൂടെ ഒരു ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാട്രിക്ക്, സെമി ഫൈനലിൽ ഹാട്രിക്ക്, ഫൈനലിൽ കൂടി നമ്മൾക്ക് ഹാട്രിക്ക് അടിക്കണമെങ്കിൽ കളർ ആവും ഗൈസ്. അതാ ബോള് പൊക്കാൻ പറ്റുമോ മച്ചു, ബോള് പൊക്ക്. അല്ല പൊക്കല 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 പൊക്കല, അവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഒന്ന് ബാക്ക് വിളിച്ചേ, ഒന്ന് ബാക്ക് വിളിച്ചേ. അല്ല ഇക്കട്ട് വിട്ടോ, പൊക്ക് 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 പൊക്ക്. അയ്യേ എന്നാ പൊക്കിക്കോ, ഞാൻ ഫ്രീ ആടാ, ഫ്രീ സോണാണ്. പൊക്ക് പൊക്ക് പൊക്കടാ. അയ്യ വൈ വൈ കറക്റ്റ് ആയിരുന്നു കാശ്. നമ്മളെ ബോൾ കൺട്രോൾ അത്യാവശ്യത്തിന് ഉണ്ടല്ലോ. പിന്നെ എന്ത് പണിയാ കാണിച്ചു അവിടെ. അവരെ വിടില്ല, അവനെ വിടില്ലട്ടാ, അവരെ വിടില്ല വിടില്ല വിടില്ല. കീപ്പർ ചില സമയത്ത് പൊട്ടകൾ കളിക്കുന്നുണ്ട്, ചില സമയത്ത് ഗൈസ് പുള്ളിയുടെ ചാട്ടം കൂട്ടൊന്നും പോരട്ടാ. അയ്യോ അടപ്പിടിയുടെ അടപ്പിടിയുടെ കാല് മുറിക്കടാ. ഓക്കെ അല്ല, എല്ലാവരും ഒന്നും നടക്കത്തില്ല, കാരണം അവിടെ പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട്. അയ്യേ എന്ത് അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് ഉമ്മാരെ അറ്റാക്ക് ചെയ്യും. അത് ഒറിജിനൽ കളിയിലൊക്കെ അതുപോലെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അത് ഗോളാ, അത് ഗോളാക്കും. അമ്മതിരി പ്ലേയേഴ്സാണ്. ചില ചില കളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ വൻ ചാൻസ് ഒക്കെ. മെസ്സിക്ക് മെസ്സിയുടെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ തീർന്ന്. അത് എന്റെ മോനെ, ഇപ്പൊ തന്നെ 3-3 ആയിരുന്നു. കളി വൺ സീനായി വന്നിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ കൈ വിട്ട പോയല്ലോ. പകുതി വെച്ചിട്ട് ഫസ്റ്റ് ഹാഫ് തന്നെ കൈ വിട്ട് പോയിട്ടോ. ലാസ്റ്റ് വെച്ചിട്ട് അറമ്പറപ്പ് കളി കളി കളിക്കണത് നമ്മളെ പ്ലേയേഴ്സ്. ഇത് ബാക്കൊക്കെ പൊട്ട കളി കളിക്കുന്ന ഗൈസ്. അടുത്ത ഹാഫ് വൺ സീനായിക്കണോ. 8.2, ഓ ഫസ്റ്റ് ഹാഫ് തന്നെ 8.2. നമ്മൾ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്, അത് ഉറപ്പാണ്. ബെസ്റ്റ് പ്ലെയർ നമുക്ക് തന്നായിരിക്കും. പക്ഷെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഗോളിന് അടിക്കണം കാര്യം. കാരണം അടുത്ത ഹാഫ് ഇവന്മാർ വൺ സീന് വൺ സ്ട്രെങ്തോട് കൂടി വന്ന് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർന്ന്. ആ സെറിനേറ്റിന് മാറ്റി അവിടെ സൊട്ടാറിയോ നടക്കണം, സൊട്ടാറിയോ. ഓക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. എന്താ പൊന്നളിയാ, എന്താ ഗ്യാലൊക്കെ കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസൊക്കെ പേടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും 3-3 ആയാണല്ലോ. നമ്മൾ അർജന്റീന വേൾഡ് കപ്പ്, മറ്റേ ഫ്രാൻസിനുള്ള വേൾഡ് കപ്പ് ഫിനാലിൽ സംഭവിച്ച പോലെ ആയിരിക്കും ഗൈസ്. എന്റെ മോനെ വൺ സീന് കളി. അയ്യോ പണ്ട് ആ എംബാപ്പയുടെ പോലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ തീർന്ന്. എംബാപ്പ തന്നെ, എംബാപ്പയുടെ കോപ്പി ആയിരിക്കും ഗൈസ്. നേരത്തെ ആ നമ്മളെ ഈസ്റ്റ് ബംഗാളിൽ ഗോൾ അടിച്ച പ്ലെയർ, ആ പ്ലെയർ തന്നെയല്ലേ രണ്ട് ഗോൾ അടിച്ചത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ കേട്ടോ. ഒന്നാമത്തെ ഗോള പൊട്ട ഗോളാണെങ്കിലും പുള്ളി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടിച്ചത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇട്ട് കളിക്കലേ. എന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നും കോച്ച് എന്നെ ചീത്ത പറയും. നന്നാ പാസി പാസി അങ്ങനെ തന്നെ. ഓഹോ അവിടെ പ്ലെയർ ഉണ്ട്, ഞാൻ വിചാരിച്ച് കൈ വിട്ടു പോയത്. ഒരു കോസ് ചെയ്യാൻ പറ്റുമോ, ഫസ്റ്റ് ടൈം കോസ് ചെയ്ത് ഞാനൊരു ഗോൾ അടിക്കാം. അയ്യേ ആ ഗോള് ക്രോസിങ് സെറ്റായി വന്നതാണ് സംഭവം. ശരിക്കും കയറുമായിരുന്നു, പക്ഷെ ഒന്നുകൂടി പൊക്കി വിടണായിരുന്നു. കാരണം നമ്മളാണല്ലോ ബോള് പൊക്കി വിടാൻ പറഞ്ഞത്, നമ്മളാണ് അവിടെ കൈ പൊക്കിയത്. പക്ഷേ അവിടെ ബോള് വന്നത് വേറെ പ്ലെയർ എടുത്തിട്ടാണ്. അതാണ് പറയുന്നത്, നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പൊക്കിയിടണം. നമ്മൾ ഏത് പ്ലെയറിനാണ് ക്രോസ് ചെയ്യുന്നത് നല്ല ഓർമ്മ ഉണ്ടായിരിക്കണം ഗൈസ്. അവിടെ പോയിട്ട് മണ്ടക്കളി കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ആള്, നമ്മളെ തന്നെ മച്ചാമറ. ഇവിടെ സ്കില് ഇട്ട് ഞാൻ സ്കില് ദിൽബർ സ്കിൽ, ദിൽബർ സ്കിൽ, ദിൽബർ എന്താ ഞാൻ വിചാരിച്ചത് കേറിയെന്ന്. ഡിഫൻസ് ഡിഫൻസിന്റെ പൊന്നളിയാ, ഇതാ ഇതാവുന്ന തന്നെ അടിച്ചിട്ടുള്ളത് എംബാപ്പേ.
അല്ല അതാ ഗൈസ് എംബാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്നളി എംബാപ്പടാ അതേ അവതാരം. ദേ ഈ പഹയ മൂന്നെണ്ണോ ഈ ചെങ്ങായി ഹാട്രിക് അടിച്ച് ഗൈസ്. നമ്മൾ ഒരു ഗോളും കൂടിച്ച് നമ്മൾ ഹാട്രിക് ആയിരിക്കും. കീപ്പർ പൊട്ടക്കളി. റഹ്മാനാ റഹ്മാനേ റഹ്മാനേ റഹ്മാനെ മൂന്ന് ഗോൾ അടിച്ചിട്ടാളിയാ. സീനായിട്ടുണ്ട് സീനായിട്ടുണ്ട്. അല്ല ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ കളിയായി കളി എങ്ങനെ ജയിച്ചോ പെടുത്തുള്ളൂ. ഇനി നമ്മൾ നോക്കി കണ്ടും കളിച്ചേ കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. സമയമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഫുട്ബോൾ ആണ് ഏത് സമയം എന്ത് സംഭവിക്കും. പോസിങ് അവിടെ അവിടെ ലോങ് പാസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പൊസിഷൻ സ്ട്രൈക്കർ ആണ്, അപ്പൊ നമ്മൾ അവിടെ കളിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ കേറി വരുന്നത് എന്താ ചോദിച്ചില്ല ഗൈസ്, എനിക്ക് വൻ പേടി. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പൊട്ടകളി കളിക്കൽ തുടങ്ങിയിരിക്കുന്നു. പസി 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 സാറ ഉന്തര സാറ സാറ ജേഴ്സി പിടിച്ചു കളിക്കുന്നു. പോസിയുടെ പോസിയുടെ സംഭവം നമ്മൾ മിസ്റ്റേക്ക് ആണ്. കളി 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 എങ്ങനെയല്ലേ ബാക്കറിങ്ക ബാക്കറിങ്ക ഇവന്മാര് കൗണ്ടർ 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 അല്ല ഇനി കൗണ്ടറോ കൗണ്ടർ 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 ക്രോസ് ക്രോസ് കൊടുപ്പിക്കലേ ക്രോസ് കൊടുപ്പിക്കലേ. ഫസ്റ്റ് ടൈം ബ്ലോക്ക് ചെയ്യിപ്പിക്ക് ഫസ്റ്റ് ടൈം ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു ഓരോ. ഓക്കെ ഗൈസ് കൗണ്ടർ ഇരിക്ക് കൗണ്ടർ ഇരിക്ക് കൗണ്ടർക്ക് ഞാൻ ഇറക്കിക്കോളാം. സാറേ സംഭവം സാറിനെ വിളിച്ചിട്ട് കാറില്ല, അത് നമ്മളെ മിസ്റ്റേക്കാണ്. ഞാൻ വെറുതെ സാറിനെ വിളിക്കണേ. ചെങ്ങായി പണി സീനായി വരുമല്ലോ. റഹ്മാൻ തന്നെ അടിച്ച് ആരെ സബ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അളിയാ അളിയാ വൻ സീനടാ എന്റെ പൊന്നളിയ സീൻ സീന അളിയാ. ഒരു ഗോൾ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കണോ. കളി 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 സീനാക്ക് സീനാക്ക് സാറെ സാറെ എടാ നാലേ മൂന്നോ. റഹ്മാനെ അപ്പ എടാ ബോൾ എങ്ങനെയും പഹന കയ്യിൽ നിന്ന് വാങ്ങി കുത്തി ഇയടെ എന്ത് കളി നിങ്ങൾക്ക് കളിക്കണേ. പിന്നെ നിങ്ങൾ എന്തിനാ ടീമിൽ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് കളിപ്പിക്കണം ആയിക്കളെ. ഫസ്റ്റ് ടൈം ഒരു കൗണ്ടർ ഇറക്കാൻ പറ്റുമോ. ഫസ്റ്റ് ടൈം കൗണ്ടർ ഇറക്കാൻ പറ്റും. സമയമില്ല സമയമില്ല പൊന്നളി എനിക്ക് ഇവിടെ എന്താ ഇടി തുടങ്ങി ഇടി തുടങ്ങി ഇടി തുടങ്ങിട്ടോ. കുറച്ച് കുറച്ച് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് കയറി നിൽക്ക്. നമ്മൾക്ക് പിന്നെ സ്പീഡ് കൗണ്ടർ നോക്കാം. ഓ കുത്തിയോ കുത്തി കുത്തി അടുപ്പിക്കല 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 അടുപ്പിക്കലേ എന്ത് കളി കളിച്ചു ഗൈസ്. അപ്പാ സോ നമ്മളാണെങ്കിൽ അത് ഗോൾ അടിച്ചു. കാരണം നമ്മൾക്ക് നമ്മൾക്ക് അല്ലെങ്കിലും ഒരാളും അങ്ങനെ ബോൾ വെച്ചില്ല. അത് വേറെ പാസ് എടാ എവിടെക്കാളെ പാസ് കൊടുക്കണ സമയല്ലോ. കച്ച അടിക്കലേ അത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ. എന്റെ മോനെ സീന് ഗോള് കഴിച്ച സംഭവം പോസ്റ്റിൽ തട്ടിട്ടാണ് ഗോള് കേറിയിട്ടുള്ളത്. ഗോള് കേറിയിട്ടുള്ളത് എന്തായാലും കിടക്കി നാലേ നാല് ഇനി കുഴപ്പമില്ല. ഓ ഗോള് നോക്ക്. ഞാൻ വിചാരിച്ചത് സംഭവം അങ്ങനെ ഒരു കോർണറിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കീപ്പർ സേവ് ചെയ്യാറുള്ളതാണ്. പക്ഷെ എങ്ങനെ കയറിയത് കറക്റ്റ് കയറുവാണെങ്കിൽ അത് ഗോളാണ്. ഇത് കീപ്പർ വേറെ ഏത് പൊസിഷനിലോട്ടാണല്ലോ ചാടിയത്. ഇപ്പൊ തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയ എത്രയും നല്ലത്. ദിൽബറിന്റെ കയ്യിലാണ് കളി. ദിൽബറെ ഓട് ദിൽബറെ ദിൽബറെ സംഭവം ഇനി എങ്ങനെ നിനക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് അത് അവന്റെ കുഴപ്പമാണ്. പാസിങ് വൺ സീന് പാസ് അളിയ അളിയ അളിയാ. കളി എങ്ങനെയല്ലേ ഹാഫ് ടൈം ആയാൽ മതിയായിരുന്നു. ഇനി ഇവന്മാർ വിശ്വസിച്ചൂടാ ഇവന്മാർ വൺ സീന് ഇവന്മാര് പൂള് ഇറക്കിയത് അവിടെ ഏതാടെ പ്ലെയർ ഉള്ളു. എനിക്കിട്ടെന്ന് പറഞ്ഞാൽ നീ എന്തിനാ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം.
ക്രോസിപ്പിക്കുന്ന ഫുൾ ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക്. ഇതാ ഞാന് വരെ ബ്രേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ വേറെ വഴിയില്ല മച്ചന്മാരെ, ഇതൊക്കെ നടക്കത്തുള്ളൂ. എന്റെ പൊന്ന് ചെങ്ങായി, ഞാൻ പറഞ്ഞല്ലേ. എന്റെ പൊന്നളിയ, നമ്മളെ അവന്മാര് നമ്മളെ വൺ സീന്. ഫസ്റ്റ് 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 ടീം, ഫസ്റ്റ് ടീം, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ടീം, ഫസ്റ്റ് ടീം ഇറക്കി കഴിഞ്ഞാ, ഫസ്റ്റ് ടീം ഇറക്കി കഴിഞ്ഞാ, ഫസ്റ്റ് ടീം ഇറക്കി കഴിഞ്ഞാ, പോടെ 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 ഇതിന് പോടെ. സാറേ എന്നെ പിടിക്കണേ, സാറേ തള്ളിയേ, സാറേ നമ്മളൊക്കെ ഫുൾ തളർന്ന്. ഇത് സ്പീഡ് പോലില്ല, പിടിക്കണവനെ പിടിക്കണേ. പുതിയ പ്ലേസിനെ എങ്ങനെ ഇറക്കണോ? നമ്മളെ സ്പീഡൊക്കെ കുറഞ്ഞേക്കണം കേട്ടോ, ഡൗൺ ആയിട്ട് വൻ തളർന്നേക്കണം നമ്മള്. സെക്കൻഡ് ലെഗ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാ പിടി കിട്ടിയത്. ഇത് ഡയറക്റ്റ് ഒരു ലെഗ് കൂടി ഉണ്ട് കളി, ഒരു ലെഗും കൂടി ഉണ്ടല്ലേ. സെക്കൻഡ് ലെഗിന് വേണ്ടി കേട്ടിരിക്കണം ഗൈസ്, 4-4 മച്ചം പറയാം. സെക്കൻഡ് ലെഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സെക്കൻഡ് ലെഗ് ഗൈസ്, ഫസ്റ്റ് ലെഗിൽ നമ്മൾ 4-4 ഡ്രോ ആയി. സെക്കൻഡ് ലെഗ് നമ്മൾ കളി ജയിച്ചെങ്കിലേ നമുക്ക് ഫൈനലിൽ എത്താൻ പറ്റത്തുള്ളൂ. എങ്കിലും ഗൈസ് നമ്മൾ ഒരു 2-3 ഗോളെങ്കിലും അടിച്ചിട്ട് നമ്മൾ ഫൈനലിൽ എത്തിക്കണം ഗൈസ്. ഇടിപൊട്ട് കളിയാണ് ഗൈസ്, ഇടിപൊട്ട് കളി എന്ന് പറഞ്ഞാൽ ഇടിപൊട്ട് കളിയാണ് നമ്മൾ നേരത്തെ കളിച്ചത്. 4-4, അതും അവന്മാരെ പ്ലെയറിൽ, അല്ല അവന്മാരെ ടീമിൽ ഒരു പ്ലെയർ ഹാട്രിക്, നമ്മളെ ടീമിൽ നമ്മളും ഹാട്രിക് ഗൈസ്. എന്റെ മോനെ, വൺ സീന് കളി, ഇടിപൊട്ട് കളിയാണ് കളിച്ചതെട്ടോ. നമ്മള് റെഡ് കാർഡ് കിട്ടാതെ നോക്കണോ? അത് അത് മസ്റ്റ് ആണ്. അത് മാത്രല്ല, നമ്മൾക്ക് പരിക്ക് പറ്റാതെ അതും കൂടെ നോക്കണം കേട്ടോ. കാരണം അടുത്ത കളി ഫൈനലാണ് ഈ കളി ജയിച്ചാല്. ഒരു സ്കില്ലിട്, ഒരു വര വരക്കുക, പൊട്ടണം വരച്ചൂടി. എന്ത് പണിയാ കേട്ടെ, ഞാനൊരു ബോളി ഷോട്ട് അടിക്കാന്നുള്ള പരിപാടിയിലായിരുന്നു. ഇത് 4-4 അവിടെ എഴുതി കളിക്കുന്നില്ല. നമ്മളെ നേരത്തെ കളിയുടെ റിസൾട്ട് മച്ച, 4-4. എന്റെ മക്കളെ, നമ്മൾ ഇന്നത്തെ കളി ജയിച്ച ഫൈനലിൽ ഗൈസ്, ISL കപ്പ് അങ്ങ് ദിൽബർ അങ്ങ് തൂക്കും. ഇതുവരെ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയിട്ടില്ല, അത് ദിൽബർ തന്നെ എടുത്തു കൊടുക്കും. കട്ടിപ്പിക്കാം. ഇതാണ് മിസ്റ്റേക്ക് ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒരു 2 ഗോൾ അടിച്ചിട്ട് ലീഡ് പുതിയ മൊട്ടത്തല ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്ത് സിമ്പിൾ ആയിട്ടാണ് അവൻ കേറി അറ്റാക്ക് ചെയ്ത് നോക്കിയ, അത് ഗോൾ അടിച്ച് നോക്ക് ഗൈസ്. നമ്മൾ ഡിഫൻസ് അപ്പൊ എന്ത് പൊട്ടകളി കളിക്കണത് അല്ലേ? ഞാൻ പറഞ്ഞത് കാര്യല്ലേ, നിങ്ങൾ പറ. അല്ലാതെ വേറെ വഴിയില്ല, നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇവന്മാരെ കൊണ്ടൊന്നും നടക്കത്തില്ല ഗൈസ്. എന്റെ പൊന്നളി, നമുക്ക് എങ്ങനെയാലും ഒരു ഗോൾ, 2 ഗോൾ. ഈ കളി ഫസ്റ്റ് തന്നെ മൂഡ് ഓഫ് ആക്കലട്ടാ. ഗോള, അത് ഗോളാ. ഇത് ഞാൻ ഗോൾ ചെയ്യണമെങ്കിൽ നമ്മളെ പ്ലെയറിനെ കൊണ്ട് ഗോൾ എടുപ്പിക്കും. എന്റെ മുരുക, എന്റെ പൊന്നളി, ആ ഭാഗത്തിന് ലക്കിന് കയറി ഗോൾ കേട്ടോ. സംഭവം അടിച്ച് കീപ്പർ കയ്യിലിട്ടിട്ടാണ് ഗോള് കയറിയിട്ടുള്ളത്. അയ്യോ, മതിയടാ, മതി മതി. ഇനി എങ്ങനെ അടുത്ത ഗോൾ അടിക്കാൻ നോക്കുക. സെക്കൻഡ് ഗോൾ അടിച്ചിട്ട് ലീഡ് ചെയ്യാം. നേരത്തെ 2 ചാൻസ് നമ്മൾ, 1 അടിപൊളി ചാൻസ് കിട്ടിയത്. 2 ഗോൾ അടിക്കാന്നെങ്കിൽ ഇപ്പൊ തന്നെ ഹാട്രിക് ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫുട്ബോളാണ്, എന്ത് സംഭവിച്ചോണ്ടിരിക്കും. സാറേ ഫൗൾ വെക്കണം സാറേ. ഓക്കെ, അടിക്കണെങ്കിൽ അടിക്ക്, അടിക്കണെങ്കിൽ അടിക്ക് പൊട്ടാ. ഇനി പാസ് ചെയ്തേ. അതാ
അത് ഫസ്റ്റ് ടൈം അവിടെ നിന്ന് കുത്തി കയറ്റാൻ പറ്റില്ല എനിക്ക് അടിച്ചിട്ട്. അല്ല, അവിടെ സ്നൈപ്പർ ഷോട്ട് ഉണ്ട്, അത് അടിച്ച അങ്ങനെ കേറാനുള്ള ഒരു വഴിയുണ്ട് ഗൈസ്. അത് അടിക്കണം, അത് അറിയുന്നവന്മാർക്ക് അത് അടിച്ചാൽ കയറത്തുള്ളൂ. പ്രത്യേകിച്ച് സ്ട്രൈക്കർമാർക്ക് അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കുത്തിക്കയറ്റല്. നമ്മളെ മൊട്ടറോണോളൊക്കെ അടിച്ചു കയറുന്നുണ്ടോ? വൺ സീനി പുള്ളിയുടെ അടിയൊക്കെ വൺ സീനാ മതി. അല്ലാതെ എന്താ ചെയ്യുക? കുറച്ച് അറാമ്പറപ്പ് കളി കളിക്കണോ? എപ്പോഴും മാന്യം മാറ്റി കളിച്ചാലൊന്നും പോരാ. പൊന്നളിയ ഇതാണ് സീനി. ഉമ്മാര് ക്രോസിങ് വൺ സീനി. അതിൽ പറയ ചതിക്കല്ല, നമ്മൾക്ക് ഫൈനൽ എങ്ങനെയായാലും ഒന്ന് എത്തിയാ മതി. അങ്ങനൊക്കെയാണ് പാസ് കളിക്കുക. അങ്ങനെ കളിക്കും. ബോള് അത്യാവശ്യം ഘട്ടങ്ങളിൽ ഡേഞ്ചർ കളി കളിക്കാന്നുണ്ടെങ്കിൽ ബോള് എവിടെ അടിച്ചു കിട്ടോ, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മൾക്ക് ഒന്ന് പൊക്കാൻ പറ്റുമോ? അത് എടുത്ത് നോക്കി ഗൈസ്, അതൊക്കെ നമ്മൾ കൊണ്ടേ പെടുത്തുള്ളൂ. എന്റെ മോനെ, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കറക്റ്റ് കീപ്പർ ഫ്രണ്ടിലോട്ട് കയറി വന്നപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. സംഭവം അത് വിചാരിക്കുന്ന പോലെ ഗൈസ്, പെട്ടെന്ന് കീപ്പർ നമ്മുടെ അടുത്തോട്ട് കയറി വന്നു. ബാക്ക് ബാക്ക് മുറ്റ ടേക്ക് നോക്കിയ ഇത് കൊള, അത് കൊള. എന്റെ മോനെ, മച്ചാൻ വരെ നമ്മൾ അടിക്കൂട, നമ്മളെ കൊണ്ട പട്ടത്തുള്ള മുത്തുമണിയാ. നമ്മൾ അടിച്ച് അടിച്ച് എടാ, അവിടെ എന്താ സംഭവിച്ചേ? ആ പ്ലെയർ കറക്റ്റ് ആ പുള്ളിക്ക് അവിടെ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്താ മതി. സ്റ്റേ ചെയ്തിട്ട് കാലോട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ അവിടെ പുള്ളിയുടെ മിസ്റ്റേക്ക് ആണ്. എന്ത് നൈസ് ഫിനിഷ്. ഇനി നമ്മളൊന്നും നോക്കണ്ട, ഇനി നമ്മള് ബാക്കിൽ പാസ് ഇട്ടിട്ട് കുറച്ച് അല്ലാതെ ചില്ലറ കളി കളിച്ചിട്ട് ഒന്ന് പോയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗോളും കൂടെ അടിച്ചിട്ട് നമുക്ക് ലീഡായി കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമ്മുടെ 2015 നമ്മളെ യു എസ് സി എൽ ഫൈനലില്, 2015 ആണാവും 16 ആണാവും ഗൈസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ്. ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു ഗോൾ അടിച്ചേക്കുന്നത് ബ്ലോക്കി 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 നമ്മളവിടെ ബ്ലോക്കി ബ്ലോക്കി അടുപ്പിക്കേ. ഞാനങ്ങോട്ട് എഴുതുന്നുണ്ട്. 2015 കളി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഫസ്റ്റ് ഗോൾ അടിച്ചു അവിടുന്ന് മുതൽ. പിന്നെ ആ ഒരു ഗോൾ അവന്മാര് ലീഡ് ചെയ്തേക്ക്. പിന്നീട് നമ്മുടെ റയൽ മാഡ്രിഡിന്റെ പ്ലെയേഴ്സിനെ ഇവന്മാര് തളക്കിയായിരുന്നു ഡിഫൻസ് വഴി. ഇവന്മാര് ഗോൾ അടിക്കാനും പോകുന്നില്ല, ഫുള്ള് ഡിഫൻസ് ശക്തമാക്കി ശക്തമാക്കി ലാസ്റ്റ് കളി കഴിയാൻ എത്ര മിനിറ്റാണ്, അല്ല സെക്കൻഡ്സ് ഉള്ളു. സെക്കൻഡ്സ് ഉള്ളപ്പോ ഒരു നമ്മളെ മറ്റേ കോർണറിൽ നമ്മളെ റോമോസ് മാമ ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു ഗൈസ്. ഓ പാസ് മോനെ, ഒരു രക്ഷയില്ല. സെറ്റ് പാസ് വന്ന സെറ്റ് പാസ്. എനിക്കിഷ്ടായി, എനിക്കിഷ്ടായി. എന്നാ ഗൈസ് ബുള്ള ഷോട്ട്. ഓ സോ ക്ലോസ്. സാറേ അവിടെ അടി ഉണ്ടായിട്ടുണ്ടല്ലോ. ആർക്കാടാ അവിടെ? ആരോ കാലിനെ അടിച്ചിട്ടുണ്ടോ? നാലെണ്ണോ നമ്മള് മൊത്തം 7 എണ്ണം കൈസ്. എന്റെ മോനെ, സിഗ്നേച്ചർ മൂവ്. അത് ദിലീപിന്റെ സിഗ്നേച്ചർ മൂവ്. 2 മിനിറ്റ് ഒന്ന് പൊക്കാൻ പറ്റുമോ? അയ്യ വാ, ഞാൻ അടി ആക്കിത്തരാ സാറെ. തലക്ക് ഉത്തരവ് സാറേ. അടിയ ഭാഗത്ത് നമ്മൾ രക്ഷപ്പെട്ടാ. നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളില് നമ്മൾക്ക് പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അടിയാ പിന്നെ 5 മാസമൊക്കെ റെസ്റ്റ് ആവും. ഇതുപോലെ ഞാനൊരു ഐ എസ് എല്ലില് ലീഗ് കളിച്ചിട്ട് എനിക്ക് ഒരു പരിക്ക് പറ്റി സെമി ഫൈനലില്. സെമി ഫൈനലാണോ ക്വാർട്ടർ ഫൈനലാണോ? അതെ, ക്വാർട്ടർ ഫൈനലില് പരിക്ക് പറ്റി. പിന്നെ 5 മാസവും ചികിത്സ തന്നെ. നമ്മൾ ഐ എസ് എല്ല് നഷ്ടമായി, നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. നമ്മൾ ഓ ഫിനാലി മച്ചപ്പോ നമ്മൾ കളി കഴിച്ചു ഫൈനലിലോട്ട്.
മറ്റവനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ദിൽബർ എന്താ കരയണോ? ഒന്ന് കരയണം മിസ്റ്റർ, എല്ലാവരും കാണട്ടെ കറി. അങ്ങനെ നമ്മൾ ഫൈനൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഫൈനലിൽ ആരാ എത്തിക്കണമെന്ന്. ഞാൻ പറയുന്നത് മുംബൈ സിറ്റി ആയിരിക്കും. മുംബൈ സിറ്റിന്ന് തന്നെ കിട്ടണം ഗൈസ്, മുംബൈ സിറ്റിന്ന് തന്നെ കിട്ടണം. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർസേഴ്സ്, ഞാൻ പറഞ്ഞില്ല മച്ചമ്മേ ഫിനാലി മുംബൈ സിറ്റിക്കെതിരെയാണ്. ഓ കേരള ബ്ലാസ്റ്റേഴ്സ് യെസ്. അപ്പോൾ മച്ചമ്മ നമ്മൾ വീഡിയോ സാധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാട്ട് അടുത്ത പാട്ട് കൊടുത്തിൻ്റെ അടുത്ത പാട്ട് ഫൈനലാണ്. മുംബൈ സിറ്റിയെ നമ്മൾ അങ്ങോട്ട് തകർക്കാൻ പോവാണ്. അപ്പോൾ ഫൈനൽ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ മച്ചമ്മേ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ബൈ.